അഖിലേന്ത്യാ കിസാൻ സഭ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബംഗളം കുഞ്ഞികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വി മോഹനൻ അധ്യക്ഷനായിരുന്നു. ആത്മഹത്യ ചെയ്ത കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, ക്ഷീര കർഷകരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുക, ഇൻക്ലാബ് സിന്ദാബാദ്, കിസാൻ സഭ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, അടക്ക ഇറക്കുമതി നിർത്തൽ ചെയ്യുക, അടക്ക ഇറക്കുമതി നിർത്തൽ ചെയ്യുക, അടക്ക ഇറക്കുമതി നിർത്തൽ ചെയ്യുക, അടക്ക ഇറക്കുമതി നിർത്തൽ ചെയ്യുക, ദരിദ്ര കർഷകർക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുക, ദരിദ്ര കർഷകർക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, കിസാൻ സഭ സിന്ദാബാദ്, കിസാൻ സഭ. ആത്മഹത്യ ചെയ്ത കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, ക്ഷീര കർഷകരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുക, ഇൻക്ലാബ് സിന്ദാബാദ്, കിസാൻ സഭ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, അടക്ക ഇറക്കുമതി നിർത്തൽ ചെയ്യുക, അടക്ക ഇറക്കുമതി നിർത്തൽ ചെയ്യുക, അടക്ക ഇറക്കുമതി നിർത്തൽ ചെയ്യുക, അടക്ക ഇറക്കുമതി നിർത്തൽ ചെയ്യുക, ദരിദ്ര കർഷകർക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുക, ദരിദ്ര കർഷകർക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, കിസാൻ സഭ സിന്ദാബാദ്, കിസാൻ സഭ സിന്ദാബാദ്. ഈ കേരളത്തിൽ ഇവിടെ മോഹനൻ വക്കീൽ സൂചിപ്പിച്ചു, ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആദ്യമായി എടുത്തിട്ടുള്ള സമീപനം ഒരാഴ്ചക്കാലത്തിന്റെ ഇടയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള കൃഷിക്കാരന് അവരുടെ കുടുംബത്തിന് 50,000 രൂപ എല്ലാ ജില്ലയിലും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളുകൾ അല്ലെങ്കിൽ കലക്ട്രേറ്റ് മൈതാനിയിൽ 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് അവിടെ മരിച്ചുപോയ കർഷക കുടുംബങ്ങൾക്ക് 50,000 രൂപ വെച്ച് നഷ്ടപരിഹാരം എന്നതിനെ പറയാൻ വേണ്ടി കഴിയില്ല, സഹായധനം നൽകിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു സഖാവിഎസിന്റെ ഗവൺമെന്റ്. നിഷേധിക്കാൻ വേണ്ടി കഴിയോ? ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എന്റെ ഓസപ്പാൻ മേഖലയിൽ മരിച്ചു പോയിട്ടുള്ള കുടുംബത്തിനുൾപ്പെടെ 50,000 രൂപ ഒരാഴ്ചക്കാലത്തിനിടയിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ റവന്യൂ മന്ത്രിയും കേരളത്തിന്റെ കൃഷികാര്യമന്ത്രിയും കാസർഗോഡ് കലക്ട്രേറ്റ് മൈതാനിയിൽ വന്ന് 10,000 സാക്ഷി നിർത്തിയാണ് ആ കൃഷിക്കാരന് ആശ്വാസം പകരുന്ന നടപടി സ്വീകരിച്ചത്. ആ കൃഷിക്കാരനെടുത്തിട്ടുള്ള വായ്പ ആ കുടുംബത്തിന് തിരിച്ചടക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കടം പൂർണ്ണമായി എഴുതിത്തള്ളിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു സഖാവിഎസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. കർഷകരോട് താല്പര്യമുള്ള കർഷകരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ നടപ്പിലാക്കി. തുടർന്ന് ഇങ്ങോട്ടുള്ള സാഹചര്യമെടുത്തോ, ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മൻമോഹൻ സിംഗ്, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളുള്ള ഈ രാജ്യത്ത് കാർഷിക കടാശ്വാസ നിയമം, കൃഷിക്കാരന് അനുകൂലമായ ഒരു നിയമം കേരളത്തിലല്ലാണ്ട് വേറെ എവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇന്ത്യയുടെ 27 സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ കാർഷിക കടാശ്വാസ നിയമം കൃഷിക്കാരന് അനുകൂലമായി? അവന്റെ പ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന ഒരു കാർഷിക കടാശ്വാസ കമ്മീഷൻ, അതിലെ അംഗങ്ങള്, അതിന്റെ ആഫീസുകള് അവിടെ പരാതി കൊടുത്താൽ ജില്ലാ നിലവാരത്തിൽ അത് വിളിച്ച് ഹിയറിംഗ് നടത്തി അവന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം കേരള സംസ്ഥാനത്തല്ലാതെ വേറെ ഏത് സംസ്ഥാനത്തുണ്ടായി? കോടിക്കണക്കിന് ഉറുപ്പിയല്ലേ കൃഷിക്കാരന് വേണ്ടി ആ ഗവൺമെന്റ് ചെലവഴിച്ചത്? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നപ്പോ എന്തുകൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസം 18 ആ കാർഷിക കടാശ്വാസ കമ്മീഷന്റെ അതിന്റെ ബോർഡിന്റെ അംഗീകാരം റദ്ദായി, അതിന്റെ കാലാവധി പൂർത്തിയായി? മാർച്ച് മാസം 18 കഴിഞ്ഞാൽ മാസങ്ങൾ പിന്നിട്ടില്ലേ? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എന്ന് കൃഷിക്കാരനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ആ കാർഷിക കടാശ്വാസ കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് കൃഷിക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അവന്റെ പരാതികൾ സ്വീകരിക്കാൻ ഉള്ളൊരു നടപടിയെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ചെയ്യേണ്ടതായിരുന്നല്ലേ? ചെയ്തോ?
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന കാർഷിക മേഖലയോടുള്ള അവഗണനയ്ക്കും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെയാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടന്നത്. വി കണ്ണൻ, എം ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു. ബി കെ കുഞ്ഞി, കെ ബാലകൃഷ്ണൻ നമ്പ്യാർ, എം നാരായണൻ, മാധവൻ നമ്പ്യാർ കരിച്ചേരി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.